മാങ്ങ ഒക്കെ അങ്ങോട്ടെടുത്ത് അങ്ങോട്ട് ഒന്ന് ഇമ്പി ആ ചോറൂടെ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല അടിപൊളിയാണ് ഹലോ നമസ്കാരം ഞാൻ മിനി എല്ലാവർക്കും മിനിസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം അപ്പം ഇപ്രാവശ്യം എന്ന് പറഞ്ഞാൽ എല്ലാ വീട്ടിലും ഇഷ്ടം പോലെ മാങ്ങയായിരുന്നു അല്ലേ മാങ്ങ പല രൂപത്തിൽ പലരും സൂക്ഷിച്ചിട്ടുണ്ടായിരിക്കാം എങ്കിലും ഇപ്രാവശ്യം ഞാനൊരു എന്ന് പറയുന്നത് എൻ്റെ ഒരു സ്പെഷ്യൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കണം അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈ മാ പഴുത്ത മാങ്ങ വെച്ചിട്ട് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പം നമുക്കിനി മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ നാല് പഴുത്ത മാങ്ങയാണ് എടുത്തിരിക്കുന്നത് അപ്പം വലിയ മാങ്ങ എടുക്കാനെങ്കിൽ കഴിഞ്ഞാൽ നല്ലത് ഇങ്ങനെ ചെറിയ ടൈപ്പ് മാങ്ങയായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ നല്ലൊരു പഴുത്ത ടൈപ്പ് മാങ്ങ കേട്ടോ അതിന് വേണ്ടിയിട്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് അപ്പോൾ എരിവുള്ള പച്ചമുളകാണെങ്കിൽ ഏറ്റവും നല്ലത് കറിവേപ്പിലും എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത് തൊലി നല്ലതുപോലെ ചെത്തിയതിനു ശേഷം ഞാൻ വേവിക്കുന്നത് കുക്കറിനകത്താണ് ഈ പച്ചമുളക് അരിഞ്ഞിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ ഇട്ട് നമുക്ക് കുക്കറിനകത്ത് വേവിച്ചെടുക്കാം അപ്പോൾ അതിൻ്റെ ഈ മാമ്പഴത്തിൻ്റെ തോലെല്ലാം നല്ലതുപോലെ നല്ലതോലങ്ങ് ചെത്തിക്കളയണേ അപ്പോൾ ഇവിടെ പഴുത്ത മാങ്ങയൊക്കെ ഇഷ്ടംപോലെ ഇപ്പോൾ ഉണ്ട് ഇപ്പോൾ സീസണാണല്ലോ അപ്പോൾ സീസൺ ആകുമ്പോഴും നമുക്ക് മാമ്പഴം പുളിശ്ശേരി ഉണ്ടാക്കിയോ മാമ്പഴം വെച്ചിട്ട് അതിൻ്റെ പളുപ്പിടുത്ത് സൂക്ഷിക്കുകയോ ചെയ്യാം അപ്പം പച്ചമാങ്ങയൊക്കെ ഒരു വർഷം വരെ കേടാകാതെ സൂക്ഷിക്കുന്ന വീഡിയോ ഒക്കെ നമ്മളിട്ടിട്ടുണ്ട് അപ്പം കുറേ പേരൊക്കെ കണ്ടിട്ട് അതേപോലെയൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വേസ്റ്റാക്കി കളയാതെ എത്രത്തോളം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ചക്ക ഇപ്പം എല്ലാ വീട്ടിലും ഉള്ള സംഭവങ്ങളാണ് അതൊക്കെ ഇല്ലാത്തവർക്ക് ഇത് കാണുമ്പോൾ ഒരു വിഷമവുമാണ് അപ്പം നമ്മൾ മാങ്ങ ചെത്തി കുക്കറിനകത്ത് ഇട്ട് മൂന്ന് പച്ചമുളക് ഇട്ടിട്ടുണ്ട് കറിവേപ്പില ഇട്ടു ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ തേങ്ങ അരയ്ക്കുമ്പോൾ സ്വല്പം കൂടെ ഇടും ഇതിനകത്ത് ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ മാങ്ങയുടെ അളവ് ആളിനനുസരിച്ച് നമുക്ക് കൂട്ടിയൊക്കെ ചെയ്യാൻ കേട്ടും അപ്പോൾ ഞാൻ നാലെണ്ണയെ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഒന്നര ഗ്ലാസ് വെള്ളം കൂടെ അതിനകത്തോട്ട് ചേർത്തിട്ട് ഒറ്റ വിസിലേ കയ്പ്പിക്കാവും അപ്പോൾ അടുത്ത മാങ്ങയാണല്ലോ അപ്പോൾ അതിനു വേണ്ടി വേവൊന്നും അതിനില്ല അപ്പം നമുക്ക് വേവിച്ചുകൊണ്ട് വരാം അപ്പം നമ്മുടെ മാമ്പഴം വേവുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങയും കൂടെ റെഡിയാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയ ജാറിനകത്ത് അത്യാവശ്യം അതിനകത്ത് അരയുന്ന തേങ്ങ ഒരു കട്ടൂര് തേങ്ങ എടുക്കാം അതിനകത്തോട്ട് രണ്ട് ചെറിയ ഉള്ളി വെളുത്തുള്ളി ഒരു കഷ്ണം എടുത്തിട്ടുണ്ട് ഒരു സ്വല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇടാം പിന്നെ ഒരു കാൽ ടീസ്പൂണോളം ജീരകം ഇട്ട് കൊടുക്കാം ഇനി നമുക്കതിനെ അരച്ചുകൊണ്ട് വരണം പിന്നെ വേണ്ടിയത് അത്യാവശ്യമായിട്ട് വേണ്ടുന്ന ഒരു കാര്യമാണ് തൈര് എന്ന് പറയുന്നത് നല്ല കട്ട തൈരും എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ തേങ്ങ അരയ്ക്കാനായിട്ട് ഈ തൈരൊഴിച്ചു തന്നെ അരച്ചുകൊണ്ട് വരാൻ പോവാണ് അപ്പം നമ്മുടെ തേങ്ങ അരയ്ക്കുമ്പോൾ നല്ലതുപോലെ അരയണം കൂടാതെ കുറച്ച് നല്ലൊരു എട്ട് കാന്താരിയും കൂടെ ഞാനകത്തോട്ട് ഇടുന്നുണ്ട് കേട്ടോ മറ്റേ മുളകന് എരിവില്ലെങ്കിലോ എന്ന് കരുതിട്ട് കുറച്ചും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പം നമ്മുടെ കുട്ടികൾക്കൊക്കെ കൊടുക്കുക നമ്മൾ എരിവ് കുറച്ചെടുത്താലും മതി അപ്പം നല്ലതുപോലെ നമ്മുടെ തേങ്ങ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇപ്പം മറ്റേ തൈര് കണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ബാക്കി തൈര് വെച്ചിട്ടാണ് നമ്മൾ അരച്ചത് അപ്പോൾ ഇനി ആ തൈരും ഒന്നുകൂടെ അടിച്ചിട്ട് വേണം നമ്മുടെ മോരിനകത്തോട്ട് ഒഴിക്കാനായിട്ട് ഇനി നമുക്ക് കുക്കർ തുറന്ന് നോക്കാം നമ്മുടെ കുക്കർ തണുത്തും നമുക്ക് തുറന്നു നോക്കാം നമ്മുടെ മാങ്ങയൊക്കെ നല്ലോണം വെന്ത് കിടക്കുകയാണ് ഇനി നമുക്ക് ചട്ടിക്കകത്തോട്ട് ഇത് എല്ലാം കൂടെ മിക്സ് ചെയ്യാം നമ്മുടെ മാങ്ങ കൈകൊണ്ട് വേണമെങ്കിൽ ഉണ്ടെങ്കിൽ ഒന്ന് ക്രഷ് ചെയ്ത് വേണമെങ്കിൽ ഇടാം അല്ല ഇങ്ങനെ മതിയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇടാം അപ്പം മാങ്ങ വേവിച്ച വെള്ളം കുക്കറിനകത്ത് ഇരിക്കുകയാണ് ഇപ്പം നമുക്ക് ആ ജാറൊക്കെ കഴുകിയിട്ട് അതിനകത്തോട്ട് ഒഴിക്കാം അപ്പം നമ്മുടെ തേങ്ങ അരച്ചുവെച്ചേക്കുന്നതിനകത്തോട്ട് ഒഴിക്കാം അപ്പോൾ നമ്മുടെ തേങ്ങ അതിനകത്തോട്ട് അരച്ചൊഴിച്ചിട്ടുണ്ട് ഇപ്പം ബാക്കി തൈരും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചിട്ട് കൊണ്ടുവരാം അതുകൂടെ അതിനകത്ത് ഒഴിക്കണം അപ്പം ബാക്കി തൈരും കൂടെ അതിനകത്തോട്ട് അടിച്ചുകൊണ്ട് വന്നിട്ട് അതുകൊണ്ട് ഒഴിക്കാം പിന്നെ കുക്കറിനകത്തിരിക്കുന്ന മാങ്ങ വേവിച്ച വെള്ളം കൂടെ കഴുകി അതിനകത്തോട്ട് ഒഴിക്കാം ആവശ്യത്തിന് വെള്ളം വേണം ഒന്ന് കുറുകി ഇരിക്കുന്നതായിരിക്കും നല്ലത് ഒരുപാട് വെള്ളം എടുത്ത് ഒഴിക്കുകയും ചെയ്യരുത് നമുക്ക് നോക്കാം വെള്ളം എങ്ങനെയുണ്ടെന്നുള്ളത് എന്നിട്ട് നമുക്കിന് കടു പറക്കാനുള്ളതൊക്കെ അരിഞ്ഞുകൊണ്ട് വരാം അപ്പം ഒന്നുകൂടെ ചൂടാക്കണം മാങ്ങയൊക്കെ ഒന്ന് നല്ലതുപോലൊന്ന് ഉടക്കണം അതുകൊണ്ട് മാങ്ങയൊക്കെ ചെറുതായിട്ടൊന്ന് നമ്മൾ ഒന്ന് കൃഷി ചെയ്തിട്ടുണ്ട് ഇനി നമ്മളെന്താ വേണം ഈ മോരും അതുപോലെ തന്നെ തേങ്ങ അരച്ചൊഴിച്ചതും കൂടെ ഒന്ന് ചൂടാവണം ഒന്ന് ചൂടാക്കാം ഒരുപാട് തീയുണ്ട് കേട്ടോ ചെറുതായിട്ട് ഇട്ടിരുന്നാൽ മതി തിളച്ചു പോകരുത് അപ്പോൾ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി അങ്ങനെ ചെറിയ തീ കിടന്ന് ഇങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കുകയാണ് തൊട്ടപ്പുറത്തായിട്ട് നമ്മൾ കടുക് വറുക്കാനായിട്ട് തവ വെച്ചിട്ടുണ്ട് അതിനകത്തൊട്ട് എണ്ണ ചൂടാവുന്നുണ്ട് അതിലോട്ട് ആവശ്യത്തിന് കടുകിട്ട് കൊടുക്കാം കടുക് വറക്കാനായിട്ട് നമ്മൾ രണ്ട് ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു കുഞ്ഞി കഷ്ണ ഇഞ്ചി എടുത്തിട്ടുണ്ട് മൂന്നാല് കറിവേപ്പില കറിവേപ്പിലെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ കടുവ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് അതിനകത്താണ്ട് ഒരു സ്വല്പം ജീരകം ഇട്ടിട്ടുണ്ട് രണ്ട് വിരലേ കൊള്ളുന്നത് ഒരു മൂന്ന് കറിൽ കൊള്ളുന്ന ഉലുവയും കൂടി ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മളിവിടെ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് കറിവേപ്പിലയും ഉള്ളിയും ഇഞ്ചിയും എല്ലാം കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ആ വറ്റൽ മുളകും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അപ്പം നല്ലതുപോലൊന്നും നോക്കട്ടെ ഉള്ളി അങ്ങ് ഒരുപാട് അങ്ങനെ കറുത്ത് പോകരുത് നമ്മുടെ പുളിശ്ശേരി അങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കുകയാണ് തിളച്ചു പോകരുത് ശ്രദ്ധ വേണം അഥവാ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ഓഫ് ചെയ്തിട്ടിരുന്നാൽ മതി എന്നിട്ട് നമ്മൾ കടുവ ചേർത്ത് അതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പം കടുവറുക്കുമ്പോഴും ഒരു ലുക്കിന് വേണ്ടിയിട്ട് സ്വല്പം മുളക് പൊടിയും കൂടെ അതിനകത്തോട്ട് ഇടണം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം നമുക്കതിനകത്തോട്ട് ഒഴിക്കാം അങ്ങനെ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് നീ ഇതങ്ങോട്ടൊരു മാങ്ങയൊക്കെ അങ്ങോട്ടെടുത്ത് അങ്ങോട്ട് ഒന്ന് ഈമ്പി ആ ചോറൂടെ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല അടിപൊളിയാണ് ഇപ്പം നമ്മുടെ മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് തീർച്ചയായിട്ടും ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം അപ്പം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഞാൻ ഇത് ഷെയർ ചെയ്യുന്നത് അപ്പം ഉണ്ടാക്കി നോക്കാനായിട്ട് ശ്രമിക്കുക അത്ര ടേസ്റ്റിയായിട്ടുള്ള മാമ്പഴ പുളിശ്ശേരി തീർച്ചയായിട്ടും ഈ സീസൺ ആയതുകൊണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോൾ നമ്മുടെ ഈ മാമ്പഴ പുളിശ്ശേരി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവാണെന്നായിരിക്കുന്നത് തീർച്ചയായിട്ടും മാമ്പഴമൊക്കെ തീർന്നതിന് മുമ്പായിട്ട് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക എത്ര ആകാരം മടി വേണ്ട പിടിച്ചിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ മാമ്പഴ പുളിശ്ശേരി ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ചോറ് കഴിക്കും അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്നും ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലായി കൊണ്ടൊന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനൊരു വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ യഥാസമയം നിങ്ങൾക്ക് വരുന്നതായിരിക്കും വാർത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ മിനി നന്ദി നമസ്കാരം